അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കൊല്ലത്ത് നിന്ന് 6 വയസ്സുള്ള ഒരു കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. ആരാണെന്ന് കൃത്യമായിട്ട് ഇതുവരെ പോലീസിന് പിടികിട്ടിയിട്ടില്ല. എങ്കിൽ പോലും ഉടനെ തന്നെ അവർ പിടിയിലാകുമെന്നതിൽ സംശയമൊന്നുമില്ല. കാരണം അവരത്ര പ്രൊഫഷണലായ ആളുകളൊന്നുമല്ല. അവർക്ക് പണത്തിനെന്തോ ആവശ്യം വന്നപ്പോൾ അവർ ചെയ്ത ഒരു കുരുട്ടുബുദ്ധിയും ഒരു ക്രൂരതയുമാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവമെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും അവരതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ദൂരം സഞ്ചരിക്കാനോ ഒരുപാട് നാൾ ഒളിച്ചിരിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. തീർച്ചയായും കേരള പോലീസിൻ്റെ പിടിയിൽ അവരാകുമെന്നതിൽ സംശയമൊന്നുമില്ല. ഏതായാലും അങ്ങനെ ആ പ്രതികൾ പിടിക്കപ്പെടുമ്പോൾ അവർ മുസ്ലിമീങ്ങളാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ പലരുടെയും പ്രാർത്ഥന, അവർ ഈ മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരോ മുസ്ലിം പേരുള്ളവരോ ആകരുതേ എന്നാണ്. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ അങ്ങാനമായി പോയാൽ എന്തെല്ലാം ആരോപണങ്ങൾ ഇവിടെ മുസ്ലിം സമുദായത്തിന് കേൾക്കേണ്ടി വരും, എന്തെല്ലാം അധിക്ഷേപങ്ങൾ സഹിക്കേണ്ടി വരും. മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ പെട്ടെന്ന് തന്നെ മാഞ്ഞുപോകും, കുടുംബരി കൊണ്ട ചർച്ചകൾ ഉണ്ടാകില്ല, സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം അങ്ങ് എടുത്തിട്ട് വലിച്ചു കീറുന്ന പരിപാടി ഉണ്ടാവില്ല, എല്ലാം പെട്ടെന്ന് തന്നെ നിശ്ചലമാകും. കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം, മാർട്ടിൻ എന്നൊരു ഭീകരൻ ബോംബ് വെച്ച് ആളുകൾ കൊല്ലപ്പെട്ടു, എന്നിട്ട് എന്തുണ്ടായി? ഒന്നോ രണ്ടോ ദിവസം മാധ്യമങ്ങളിൽ ആ വാർത്തയൊക്കെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തു. പിന്നീട് മരിക്കുന്നവർ അകത്തെ ചരമക്കോളത്തിൽ ഒരു ഭാഗത്ത് വാർത്ത മാത്രമായി ചുരുങ്ങി. വലിയ വലിയ ചർച്ചകളില്ല, ഭീകരവാദത്തെക്കുറിച്ച് വാദോരാതെയുള്ള സംസാരമില്ല. അതേസമയം മാർട്ടിനു പകരം മറ്റൊരു മുസ്ലിമായിരുന്നുവെങ്കിൽ എന്തായിരിക്കും പുലിവാലി? എന്തെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും? എത്രത്തോളം മോശമായ രീതിയിൽ ഇസ്ലാമിനെ പരിഹസിക്കപ്പെടും? ഖുർആൻ ചർച്ചയിലേക്ക് വരും, ഹദീസുകൾ ചർച്ചയ്ക്കെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ അനിവാര്യമായ യുദ്ധങ്ങൾ പോലും ഭീകര പ്രവർത്തനമായി എടുത്തുകൊണ്ടുവന്ന് അതാണ് അവന് ഇത് ചെയ്യാൻ പ്രേരണയായത് എന്നൊക്കെയുള്ള പല വിധത്തിലുമുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ പ്രതി മാർട്ടിനായതുകൊണ്ടും മുസ്ലിമല്ലാത്തതുകൊണ്ടും ഒരു ചർച്ചയുമില്ല. എല്ലാം മാഞ്ഞു, എല്ലാം മറന്നു. അതുപോലെ തന്നെയായിരിക്കും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിലും പ്രതി മുസ്ലിമാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. മുസ്ലിം പേരുള്ളവരല്ലെങ്കിലോ ഇതും ഒരു വാർത്തയായിട്ടങ്ങോട്ട് മായും. കാര്യമായ ചർച്ചകളൊന്നും സമൂഹത്തിലുണ്ടാകില്ല. എത്രത്തോളം നിങ്ങൾ നോക്കൂ, പോലീസ് രേഖാചിത്രം വരച്ചപ്പോൾ ആ രേഖാചിത്രത്തോട് സാമ്യതയുള്ള ഒരാൾ, ഷാജഹാൻ എന്നാണ് അയാളുടെ പേര്, അതുകൊണ്ട് തന്നെ പോലീസ് അയാളെ വിളിച്ചു, ചോദ്യം ചെയ്തു. അയാൾ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്തു. കാരണം ഈ സംഭവം നടക്കുമ്പോൾ അയാൾ ഏതോ ഹോസ്പിറ്റലിൽ അയാളുടെ അളിയനെ ചികിത്സിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് കൃത്യമായി പോലീസ് അന്വേഷിക്കുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് അയാളെ പറഞ്ഞുവിട്ടു. എന്നാൽ ആ പാവപ്പെട്ടവൻ്റെ വീട് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ടർപ്പോളയും തകര ഷീറ്റുമൊക്കെ കൊണ്ടുമറച്ച ഒരു കുടില്, ആ കുടില് പോലും ചില ആളുകൾ കയറി ചെന്ന് അടിച്ചു പൊളിച്ചു. കാരണം എന്താണ്? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവൻ മുസ്ലിം പേരുകാരൻ, പിന്നെ വല്ലതും വേണോ? അടിച്ചു തകർത്തു അവന്റെ ഉള്ള ആ കുടിലെന്ന കടപ്പാടം വരെ. പോലീസ് വന്നെന്ന് പറയുന്നത്, പോലീസ് വന്ന പോയ ശേഷം ഇവര് ഇതെല്ലാം ഇങ്ങനെ അടിച്ചു പൊട്ടിച്ച് ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടായി. കണ്ടില്ലേ നിങ്ങൾ എത്ര വേദനിപ്പിക്കുന്ന കാര്യമാണ്? അയാളാണെങ്കിലോ നിരപരാധിയാണ്. ഒരു സംശയത്തിന്റെ പേരിൽ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്യും. കാരണം പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് പല രീതികളുമുണ്ട്, മാർഗങ്ങളുമുണ്ട്. അതിൻ്റെ പേരിൽ സംശയിച്ച ഷാജഹാൻ എന്ന വ്യക്തിയെ പോലീസ് വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു. കുറ്റവാളിയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ പേരിൽ അവൻ്റെ അയാളുടെ വീട് കയറി അടിച്ച് തകർത്ത കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി പോലീസ് യഥാർത്ഥ പ്രതിയെ പിടികൂടുമ്പോൾ, അയാളൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം പേരുള്ളവരാണ് ആ കുറ്റവാളികളെങ്കിൽ,
തീർച്ചയായും ഇതിനേക്കാൾ വലുത് നമുക്ക് ഇവിടെ അറിയേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. എന്നാലോ ആ സ്ഥാനത്ത് മുസ്ലിമീങ്ങളല്ല മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പേരുള്ളവരാണെങ്കിൽ വലിയ ചർച്ചയൊന്നും ഉണ്ടാവില്ല, വലിയ പ്രശ്നവും ഉണ്ടാവില്ല. നമുക്ക് സത്യത്തിൽ അറിയാം കുറ്റകൃത്യം എന്നത് അതിന് മതമൊന്നുമില്ല. മതബോധമുള്ളവർക്ക് കുറ്റവാളികൾ ആകാനും കഴിയില്ല. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അവർക്ക് മതവുമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടാവില്ല. അവർക്ക് ദൈവത്തിൽ ഭയമുണ്ടാകില്ല. ചെയ്തുപോയ തെറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നോ അള്ളാഹു അതിൻ്റെ പേരിൽ ശിക്ഷിക്കുമെന്നോ യാതൊരുവിധ വിശ്വാസവുമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ കൊടും ക്രൂരതയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പോൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർ, അവർക്ക് 5-10 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ആ 6 വയസ്സുള്ള പിഞ്ചു പൈതലിനെ ഇത്തരത്തിൽ അവർ മാനസികമായി പ്രയാസപ്പെടുത്തിയത്. ഈ കുറഞ്ഞ പണത്തിന് വേണ്ടി ആ ക്രൂരത ചെയ്തവർ യഥാർത്ഥത്തിൽ മതവിശ്വാസികളാകില്ല. ഒരു പക്ഷേ അവരേതെങ്കിലും മതവിഭാഗത്തിൽ ജനിച്ചവരായിരിക്കാം, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പേരവർക്കുണ്ടായിരിക്കാം. അതിനപ്പുറത്തേക്ക് യഥാർത്ഥ മതവിശ്വാസം അവർക്കുണ്ടാകില്ല എന്നത് ഉറപ്പാണ്. ഉണ്ടെങ്കിൽ അവർ ഈ ക്രൂരതകളൊന്നും ചെയ്യുകയുമില്ല. അതുകൊണ്ട് പിടിക്കപ്പെടുന്നവർ, ആ കുട്ടി രക്ഷപ്പെടട്ടെ എന്നായിരുന്നു നമ്മുടെ പ്രാർത്ഥന. ആ കുട്ടി അതാ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മുടെ പ്രാർത്ഥന ആ പിടിക്കപ്പെടുന്ന കുറ്റവാളികൾ മുസ്ലിം നാമധാരികളാകരുതേ എന്നാണ്. അങ്ങനെ എങ്ങാനുമായിപ്പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങൾ മുസ്ലിം സമുദായത്തിന് ഇവിടെ കേൾക്കേണ്ടി വരും. പിന്നെ അതിനൊക്കെ നമ്മൾ മറുപടിയും പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കൊന്ന് ചിന്തിച്ചുകൂടെ, ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. അവരെല്ലാം ഇത്തരത്തിൽ ക്രൂരതകളും അക്രമങ്ങളുമായി നടക്കുകയാണോ? അവരിൽ വിരലിലെണ്ണാവുന്ന കുറച്ചാളുകൾ, ഒരു ചെറിയ ശതമാനം ഇത്തരത്തിൽ കുറ്റവാളികളാകുന്നുണ്ട്. അത് ഇസ്ലാം മതത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളിലും ജനിച്ചു വളർന്ന് ആ മതവിഭാഗങ്ങളുടെ പേരുകൾ സ്വീകരിച്ച ആളുകളിലും ഈ കുറ്റവാളികളുണ്ട്. ജയിലുകളിൽ നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങൾ മാത്രമാണോ ജയിലിലുള്ളത്? ഇതൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു പുൽക്കൊടി കിട്ടിയാൽ അതുകൊണ്ടെങ്കിലും ഇസ്ലാമിനെ അടിക്കണം, മുസ്ലിമീങ്ങളെ തെറി പറയണം. അതുകൊണ്ട് കുറ്റവാളികളെ കുറ്റവാളികളായി കാണാൻ മനസ്സില്ലാത്ത ഒരു സമൂഹമുള്ള കാലത്തോളം പിടിക്കപ്പെടുന്ന കുറ്റവാളികൾ മുസ്ലിമീങ്ങളാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.